അല്ലേലൂയ്യ. പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്ക് സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമീൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം. യേശു രൂപാന്തരപ്പെടുന്നു. യേശു 6 ദിവസം കഴിഞ്ഞ് പത്രോസ്, യാക്കോബ്, അവൻ്റെ സഹോദരൻ യോഹന്നാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് ഒരു ഉയർന്ന മലയിലേക്ക് പോയി. അവൻ അവരുടെ മുമ്പിൽ വെച്ച് രൂപാന്തരപ്പെട്ടു. അവൻ്റെ മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങി. അവൻ്റെ വസ്ത്രം പ്രകാശം പോലെ ധവളമായി. മോശയും ഏലിയായും അവനോട് സംസാരിക്കുന്നതായി അവർ കണ്ടു. പത്രോസ് യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലതാണ്. നിനക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങൾ ഇവിടെ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം, ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായ്ക്ക്. അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശോഭയേറിയ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു. മേഘത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സ്വരമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ. ഇത് കേട്ട ക്ഷണത്തിൽ ശിഷ്യന്മാർ കമിഴ്ന്നു വീണു. അവർ ഭയവിഹ്വലരായി. യേശു സമീപിച്ച് അവരെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എഴുന്നേൽക്കുവിൻ, ഭയപ്പെടേണ്ട. അവർ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ യേശുവിനെ അല്ലാതെ മറ്റാരെയും കണ്ടില്ല. ദൈവമേ സുദിനയ്ക്ക് യോഗ്യമാവുന്നു. ബാറിക്കുമോർ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ മഹത്വം. യേശുവേ ആരാധന. കരുണാസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. രാത്രികാല സുഖകരമായി ഉറക്കം നൽകി അനുഗ്രഹിച്ചതോർത്ത് നന്ദി പറയുന്നു. എൻ്റെ അപ്പ, ഇന്നേ ദിവസത്തെ സ്തോത്രത്തോടെ അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വഴിയും സത്യവും ജീവനുമായ ക്രിസ്തു ഞങ്ങളുടെ ഉടയവനായി ഞങ്ങളുടെ കൂടെയുള്ളതിനാൽ നന്ദിയോടെ സ്തോത്രം. സകലത്തെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പിതാവാൻ ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി, മഹത്വ ആരാധന. ഞങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ ജീവൻ ബലിയർപ്പിച്ച് ഏകരക്ഷകനായി തീർന്നിരിക്കുന്ന പുത്രനാൻ ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി, മഹത്വ ആരാധന. ഞങ്ങളെ ശക്തീകരിക്കുവാൻ, ഞങ്ങളെ സഹായിക്കുവാൻ സ്വർഗം വിട്ടിറങ്ങി വന്നിരിക്കുന്ന പരിശുദ്ധാത്മാവാൻ ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി, മഹത്വ ആരാധന. ത്രിയേക ദൈവമേ, ഓരോ നിമിഷവും അങ്ങയെ വാഴ്ത്തിപ്പാടുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ, അധരത്തെ അവിടുന്ന് ജ്വലിപ്പിക്കണമേ. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. ഭൂമിയിൽ നിന്നല്ല, ഉയരത്തിൽ നിന്ന് സഹായം ഞങ്ങൾക്ക് ലഭിക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. കർത്താവേ, അവിടുത്തെ വചനം ശ്രവിക്കുവാനും അത് ഹൃദയത്തിൽ സ്വീകരിക്കുവാനും ദൈവഹിതത്തിന് ഒത്തവണ്ണം ജീവിക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. അവിടുത്തെ വചനത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവിടുത്തെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ച് ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. അവിടുത്തെ വചനം ഞങ്ങളുടെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏത് കൂരിരുട്ടിലും അവിടുത്തെ വചനത്തിൻ പ്രകാശം ഞങ്ങളെ നയിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ചെങ്കടലിൻ്റെ നടുവിലും കൂരിരുൾ താഴ്വരയിലും സമുദ്രത്തിന് മധ്യയിലും ഞങ്ങളോട് കൂടെയിരിക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്ന കർത്താവാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, അവിടുത്തെ പദ്ധതി അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇവൻ്റെ വാക്ക് ശ്രവിക്കുവേ. ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന മക്കളായി, അനുസരിക്കുന്ന മക്കളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ തിരുസാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ദൈവസ്തുതി അർപ്പിക്കുവാൻ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി അങ്ങയെ സ്നേഹിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. നടത്തിയ വിധങ്ങൾ ഓർത്ത് നന്ദി പറയുന്നു. ബാലസിംഹങ്ങൾ ഇര കിട്ടാതെ വിശന്നിരിക്കുക യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്കെല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്ന കർത്താവേ, അങ്ങയ്ക്ക് സ്തുതി, മഹത്വ ആരാധന. അപ്പനും മക്കളോട് കരുണ തോന്നുന്നത് പോലെ അങ്ങയ്ക്ക് ഞങ്ങളോട് കരുണ തോന്നുന്നു എന്ന് വചനം ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അവിടുത്തെ കൈ ഞങ്ങളോട് കൂടെ സ്ഥിരമായിരിക്കുമെന്നും അവിടുത്തെ ഭുജ ഞങ്ങളെ ബലപ്പെടുത്തുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്. എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. കർത്താവേ, അവിടുന്ന് പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് ഉയർന്ന മലയിലേക്ക് പോയി പ്രാർത്ഥിച്ച് അവരുടെ മുമ്പിൽ രൂപാന്തരപ്പെട്ടതുപോലെ കർത്താവേ,
ഓരോ പ്രാർത്ഥിക്കുന്ന ഓരോ നിമിഷത്തിലും അങ്ങയുടെ തിരുമുഖം ദർശിക്കുവാനും ദൈവത്തിൻ്റെ തിരുസാന്നിധ്യത്തിൽ ഞങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അങ്ങയുടെ സന്നിധിയെ അർപ്പിക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സത്യേക ദൈവമേ, മേൽപ്പെട്ട ഉയരങ്ങളിൽ സ്വർഗീയ മാലാഹമാര് സ്തുതിക്കുന്നതോടൊപ്പം ഞങ്ങളും അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കരുണാസമ്പന്നനായ ദൈവമേ, അവിടുത്തെ കരുണയുടെ ചിറയും കീഴിൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ഓരോ നിമിഷവും സാത്താന്റെ കുടില തന്ത്രങ്ങളെ ജയിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ നിറവ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവിടുന്ന് രണ്ടാമത് വരും, ഞങ്ങളുടെ പേർ വിളിക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് ജീവകിരീടം പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഞങ്ങൾക്ക് ജീവിക്കുവാനുള്ള കൃപ ലഭിക്കുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ. മഹത്വവും മാനവും എൻ്റെ കർത്താവിന്, ഞങ്ങൾക്കായി ജീവൻ വച്ച യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം അരുളുമാറാകണമേ. ആമേൻ.
product from Jino Kumbhambadam Music Factory.